ഒരു നല്ല സിനിമ കാണുക എന്ന് പറയുന്നത് ഒരു സിനിമാ പ്രേമിക്ക് എന്താ പറയുക, ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ട്രെയിലർ കണ്ടതൊന്നുമല്ല മക്കളെ, പടത്തിലുള്ളത് വേറെ ഐറ്റമാണ്. സോ ഗായ്സ്, ഇത്തവണത്തെ ഓണം ഒരു മാരക ഓണത്തല്ലിലൂടെ RDX തൂക്കിയടിച്ചു കൊണ്ടുപോയി എന്ന് പറയാം. കിടിലൻ പടമാണ്. ആക്ഷൻ, BGM, ഇതിന്റെ മേക്കിംഗ്, പെർഫോമൻസ് എല്ലാം കൊണ്ടും സൂപ്പർ. അന്യായ തിയേറ്റർ എക്സ്പീരിയൻസ്. മലയാള സിനിമയിലെ ആക്ഷൻ സീക്വൻസുകൾക്ക് അല്ലെങ്കിൽ സ്റ്റണ്ട് കൊറിയോഗ്രഫിക്കൊക്കെ ഒരു ബെഞ്ച് മാർക്കായിരിക്കും ഇനി മുതൽ ഈ സിനിമ എന്ന് പറയാം. അമ്മാതിരി വേറെ വേറെ ലെവൽ ഫൈറ്റാണ് പടത്തിലുള്ളത്. ഞാൻ ഏതോ ഒരു സിനിമ കാണാൻ പോയപ്പോഴാണ്, തിയേറ്ററിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഈ സിനിമയുടെ ട്രെയിലർ കാണുന്നത്. കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നത് കൊള്ളാലോ, കുറെ നാളെ ഒരു നല്ല ഇടിപ്പടം കണ്ടിട്ട്. സോ ചിലപ്പോൾ ഈ പടം ക്ലിക്കാകുമെന്ന് അന്ന് തോന്നിയായിരുന്നു. പക്ഷേ ട്രെയിലർ കണ്ടതൊന്നുമല്ല മക്കളെ, പടത്തിലുള്ളത് വേറെ ഐറ്റമാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ. ഈ ആവേശം തരുന്ന ആക്ഷൻ പടങ്ങൾ ഒരു വല്ലാത്ത എനർജി നമുക്ക് നൽകും. തിയേറ്ററിൽ ഇരുന്നുകൊണ്ട് ഈ വില്ലന്മാരെ ഇടിച്ച് വീഴ്ത്തട എന്ന് നമുക്ക് പറയാൻ തോന്നുന്ന നമ്മുടെ മനസ്സിനക്കരയിലെ ഷീലാമ്മയൊക്കെ കാണിക്കുന്നല്ലേ, ആർപ്പ് വിളിച്ചു പോകുന്ന കിടിലൻ ഫൈറ്റ് സീക്വൻസ് ഉള്ള പടങ്ങൾ, അത്തരത്തിൽ കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ നൽകിയ ഒരു ആക്ഷൻ പടമാണിത്. ഫസ്റ്റ് ഹാഫില് കാർണിവലിലുള്ള ഒരു അടി, ഇന്റർവെൽ കഴിഞ്ഞിട്ട് ബോട്ടിലുള്ള ഒരു അടി, പിന്നെ എന്റെ അമ്മ കോളനിയിൽ ആന്റണി വർഗസിന്റെ ചുറ്റിലും വില്ലന്മാരെ നിന്ന് കഴുത്തിൽ പിടിച്ച് ഒരു ഐറ്റം കൊണ്ട് കെട്ടി, അങ്ങനെയുള്ള കുറച്ചൊരു അടിയുണ്ട്. അതെന്നെ സാധനമാണെന്നറിയോ, മാരകം. 80s 90s കിഡ്സിന് ഭയങ്കര ഇമോഷണലി ഞാൻ ആദ്യം പറഞ്ഞ പോലെ കണക്ട് ആക്കുന്ന ഒരു കിടിലൻ അടിയുണ്ട്. ഒരാളുടെ വകയാണ്, അല്ലെങ്കിൽ പൊളിയാണെന്നൊന്നും അല്ല പറയണ്ട, അതിന് പറയാനുള്ള വാക്കുകളില്ല. സത്യം പറയാലോ, ഒരു അടി കണ്ടിട്ട് സന്തോഷം കൊണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കരച്ചിൽ വരുന്നത്. ആ ഒരു മനുഷ്യനെ ഇത്രയ്ക്ക് ഞങ്ങളൊക്കെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് സത്യത്തിൽ എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു. അതൊരു ഇമോഷനാണ്, നമ്മുടെ ഞങ്ങളുടെയൊക്കെ ഒരു കുട്ടിക്കാലം, അല്ലെങ്കിൽ ഒരു നൊസ്റ്റാൾജിയാണ്. താങ്ക് യു സോ മച്ച് നഹാസ് ഫോർ ഗിവിംഗ് ദാറ്റ് മൊമെന്റ്. ആ ഒരു കംബാക്ക്, അത് തന്ന റൊമാഞ്ചിഫിക്കേഷൻ, അതാണ് ഈ പടത്തിന്റെ സ്പെഷ്യൽ. ബേസിക്കലി എനിക്ക് പേഴ്സണലി നല്ല ആക്ഷൻ പടങ്ങൾ ത്രില്ലർ സിനിമകളോടൊപ്പം തന്നെ ഇഷ്ടമാണ്. നല്ല സ്റ്റണ്ട് കൊറിയോഗ്രഫി ഉള്ള സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്കൊന്നും. 2009-08 ആ കാലഘട്ടത്തെ പുതിയ മുഖം ഇതുപോലെ ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ വന്നൊരു സിനിമയാണ്. ആ ഒരു കാലഘട്ടം മാറി അതിനേക്കാൾ നമ്മൾ ഒരുപാട് ഇമ്പ്രൂവ് ആയി, സ്റ്റണ്ട് കൊറിയോഗ്രഫി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും. അങ്ങനെ മുന്നോട്ട് പോയ ആ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യം നല്ല രീതിയിൽ കൊണ്ടുവന്ന ഒരു സിനിമയാണ് RDX. അൻപറിവ് എന്ന് പറയുന്ന സ്റ്റണ്ട് കൊറിയോഗ്രഫർ നമ്മുടെ KGFന്റെയും വിക്രമിന്റെയും ഒക്കെ സ്റ്റണ്ട് മാസ്റ്റേഴ്സ് ആണ്. ഇവര് സഹോദരന്മാരാണ്. അവര് RDXലെ ഇടി കൊണ്ട് ഹോണം തൂക്കിയടിക്കുകയാണ് ചെയ്തതെന്ന് തന്നെ പറയാം. ഹാറ്റ്സ് ഓഫ്. സംവിധായകൻ നഹാസ് ഹിദായത്തിന്റെ ആദ്യത്തെ സിനിമയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗോദയുടെ ഒക്കെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു പുള്ളി. ഗംഭീര വർക്കാണ് ആസ് എ ഡെബ്യൂ ഡയറക്ടർ. പറയാതെ വയ്യ, പുള്ളിയുടെ ക്രാഫ്റ്റ് ഇമോഷണൽ സീൻസ് കൊണ്ടാണെങ്കിലും ആക്ഷൻ സീൻസ് കൊണ്ടാണെങ്കിലും എങ്ങനെയാണ് ഒരു ഫിലിം ഇത്ര ഫ്രഷായിട്ട് അതും വളരെ സ്പീഡിൽ അവതരിപ്പിക്കുക എന്നുള്ളത് അത് ഭയങ്കരമായിട്ട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന ഒരു കാര്യമാണ്. വെറും ഒരു അടിപ്പടം എന്നതിനേക്കാൾ നല്ലൊരു സ്ക്രിപ്റ്റുള്ള ഒരു സിനിമ കൂടിയാണ് RDX. അടി കൊടുക്കാനുള്ള ഓരോ റീസണും അതിശക്തവുമാണ്. അതുപോലെ മെയിൻ ക്യാരക്ടേഴ്സ് ആന്റണി, വർഗീസ് പെപ്പെ, ഷൈനികം, നീരജ് മാധവ് മൂന്ന് പേർക്കും തുല്യ പ്രാധാന്യം നൽകിയാണ് മാസ് ആക്ഷൻ രംഗങ്ങൾ പോലും ഒരുക്കിയിട്ടുള്ളത്. അതിൽ ആരാണ് ഏറ്റവും കൂടുതൽ മികച്ചതെന്നും നമുക്ക് പറയാൻ പറ്റില്ല. മൂന്ന് പേരും ഒരേപോലെ കിടുക്കിയിട്ടുണ്ട്. മൂന്ന് ക്യാരക്ടേഴ്സും ഡിഫറൻ്റ് ആണ്. അവരുടെ ആക്ഷൻ സ്റ്റൈലിൽ പോലും ആ ഒരു വ്യത്യസ്തത അതിലെ കൺസിസ്റ്റൻസി ഒക്കെ നിലനിർത്തിയിട്ടുണ്ട്. പെപ്പയുടേതാണെങ്കിൽ കൊടുക്കുന്ന ഓരോ ഇടിയും ഒരു കിൻഡൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, കിടിലൻ പഞ്ച്, അതായത് അവന്റെ ഒരു ഇടിക്കില്ല നീ എന്നൊക്കെ നമ്മൾ പറയാവുന്ന, കൊടുത്താൽ കൊണ്ടതുപോലെയുള്ള ഒരു റിയൽ ഫീൽ തരുന്ന ഇടിയാണ് പെപ്പയുടെ സ്റ്റൈൽ. ഇനി ഷൈനികമാണെങ്കിൽ ഒരു ഡാൻസ് പോലെ, ഒരു സ്റ്റണ്ട് കൊറിയോഗ്രഫി, ആ കൊറിയോഗ്രഫി എന്ന വേർഡ് തന്നെ പറയണം, പുള്ളിയുടെ ആ ഒരു വേഗതയ്ക്കാണ് കൈയ്യടി കൊടുക്കേണ്ടത്. ടക്ക് 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 എന്ന് കണ്ണടച്ച് തുറക്കും മുമ്പ് അടി കൊടുക്കല്, അത് സൂപ്പർ ആയിരുന്നു. ആ ഒരു ബോട്ട് സീനിലൊക്കെ എടുത്ത് പറയണം, കിടിലൻ ആക്ടറാണ് പുള്ളി. നല്ല രീതിയിൽ യൂസ് ചെയ്താൽ കുറെ വിവാദങ്ങളൊക്കെ ചെന്ന് പെടാതിരിക്കുകയാണെങ്കിൽ ഷൈനികം നല്ലൊരു മാസ് പുള്ളിങ് സ്റ്റാർ ആകുന്ന ഒരു നടൻ തന്നെയാണ് ഷെയ്ൻ. പിന്നെ നീരജ് മാധവ്, എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു നല്ല കമ്പായക്കാണ്. ദാശൻ നെഞ്ചക്കൊക്കെ സ്പെഷ്യലായിട്ട് പ്രാക്ടീസ് ചെയ്ത് കിടുക്കനായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോളനിയിലെ സീൻസിൽ വരുമ്പോൾ കിട്ടുന്ന കയ്യടി, എൻ്റെ പൊന്നുമോനെ, പിന്നെ രോമാഞ്ചം വരും. കിങ് ഓഫ് കൊത്തയിലെ സ്റ്റണ്ട് കൊറിയോഗ്രഫി ആയിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന പടത്തിനേക്കാൾ. പക്ഷേ RDXൽ വെച്ച് നോക്കുമ്പോൾ കൊത്തയിലെ സ്റ്റണ്ട് ജസ്റ്റ് ഒരു കനൽ അല്ലെങ്കിൽ ഒരു തീപ്പൊരി മാത്രമായിരുന്നു എന്ന് പറയേണ്ടി വരും. റിയൽ ഫയർ ഫൈറ്റ് RDXൽ തന്നെയാണുള്ളത്. കൊത്തയിലെ ചിലയിടങ്ങളിലൊക്കെ അത്യാവശ്യം ചെറിയ സ്ത്രീവിരുദ്ധത തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം തല്ലും തെറിവിളിക്കലും അല്ലെങ്കിൽ അടി കൊടുക്കുക ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. ടോക്സിക് റിലേഷൻഷിപ്പ് കാമുകിയെ എങ്ങനെ ഓൺ ചെയ്ത് സ്വന്തമാക്കി വെക്കുക, ഒരു റെസ്പെക്ട് കൊടുക്കാതിരിക്കുക. ഇപ്പം 80s 90s അങ്ങനെയായിരുന്നു എന്നുള്ളൊരു ന്യായീകരണം പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയുള്ള സിനിമകളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും പറയാറുള്ളത്. പക്ഷേ
അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സിനിമയും 90s ലാസ്റ്റ് അല്ലെങ്കിൽ 2K തുടക്കമൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇതിലെ റിലേഷൻഷിപ്പ് വൈസ് ആണെങ്കിലും സ്ത്രീകൾക്ക് കൊടുക്കുന്ന റെസ്പെക്ട് വൈസ് ആണെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് പടത്തിൽ കൊടുത്തിട്ടുള്ളത്. സ്ക്രീൻ സ്പേസ് ഒക്കെ വളരെ കുറവാണെങ്കിലും മഹിമ നമ്പ്യാർ അവതരിപ്പിക്കുന്ന ഇതിലെ നായിക കഥാപാത്രം അത്യാവശ്യം കയ്യടി നേടുന്ന ഒരു ചെറിയ മാസ് സീനിലൊക്കെ സിനിമയിൽ ഉണ്ട് താനും. അതുപോലെ ഇതൊരു അടി പടം മാത്രമല്ല, നല്ലൊരു സ്റ്റോറിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നല്ല ഒരുപാട് ഇമോഷൻസ് സിനിമയിലുണ്ട്. സൗഹൃദത്തിന്റെ വില പറയുന്നുണ്ട്, ഫാമിലിയുടെ മൂല്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇമോഷണൽ സീൻസ് ഒക്കെ നമുക്ക് നന്നായിട്ട് കണക്ട് ആവുന്നുമുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പം ഇതിൽ പ്രണയമുണ്ട്, പാട്ടുണ്ട്, പക്ഷെ അതൊക്കെയാണെങ്കിലും അത് നമ്മളെ മുഷിപ്പിക്കുന്നില്ലാത്ത രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അത് പടത്തിൽ ആവശ്യമില്ലായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പിക്കുകയില്ല. ഇപ്പം പാട്ടിന്റെ ഡാൻസ് കൊറിയോഗ്രഫി പോലും ഭയങ്കര രസമുണ്ടായിരുന്നു. ലാല്, ബാബു ആന്റണി, ബൈജു, മാല പാർവതി, ഐമ, നിശാന്ത് സാഗർ, അങ്ങനെ കുറേയധികം താരങ്ങളുണ്ട്. എല്ലാവരും നല്ല കിടിലൻ പെർഫോമൻസ് ആണ്, എല്ലാവർക്കും നല്ല സ്പേസും ഉണ്ടായിരുന്നു. എന്നാൽ ഈ പടത്തിന്റെ കാതൽ അല്ലെങ്കിൽ ഇതിന്റെ നട്ടല് എന്നൊക്കെ പറയാവുന്നത് ഇതിലെ വില്ലന്മാരാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഒരു പടത്തിൽ വില്ലൻ ക്യാരക്ടേഴ്സ് നല്ല സ്ട്രോങ് ആണെങ്കിൽ ആ പടവും കിടിലനായിരിക്കുമെന്ന്. ഇതിലെ വില്ലന്മാർ അങ്ങനെയാണ്, ഭയങ്കര സ്ട്രോങ് ആണ്. ശരിക്കും എന്താ പറയുക, ഭയങ്കര ക്രൂരന്മാരായ കാലന്മാരായിട്ടുള്ള വില്ലന്മാർ. ഈ തീരൻ സിനിമയിലൊക്കെ ഇല്ലേ അതുപോലെയുള്ളത്. എല്ലാവരുടെയും പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ എല്ലാവരും പൊളിച്ചടുക്കിയിട്ടുണ്ടായിരുന്നു. മുഖം മറച്ചിട്ടൊരു അറ്റാക്ക് ഉണ്ട് ഈ പടത്തിൽ. സിനിമയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതൊക്കെ എത്ര ഭീകരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്, ഹൗ ഭയങ്കര ഡിസ്റ്റർബിങ് കൂടിയാണ്. ഒരു ചെടിച്ചട്ടി എടുത്തിട്ട് തലക്കിട്ടുള്ള ഒരു അടിയോടെ തുടങ്ങിയിട്ട് ഞാൻ പറയുന്നില്ല കൂടുതൽ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, സാം സി എസിന്റെ മ്യൂസിക് ആൻഡ് BGM. സാം സി എസ് ഇതിന് വേണ്ടി കൊടുത്തിരിക്കുന്ന BGM ഇതിന്റെ ആക്ഷൻ സീനുകളെ പടത്തിനെ തന്നെ എത്രത്തോളം ഇലവേറ്റ് ചെയ്യുന്നു എന്നുള്ളത് പടം കണ്ടു തന്നെ അറിയണം. ആകെ മൊത്തം ടോട്ടലിൽ ഒരു കിഡിലൻ ഔട്ട്സ്റ്റാൻഡിങ് ആക്ഷൻ ത്രില്ലർ ആണ് RDX. എ തിയേറ്റർ മസ്റ്റ് വാച്ച് വേറെ ലെവൽ ആക്ഷൻ പടമെന്ന് ഞാൻ പറയും. നല്ല അടിപ്പടങ്ങൾ നിങ്ങൾ മിസ് ചെയ്തുവെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക. ഒരു കാര്യം കൂടി പറയട്ടെ, ഇതിലൊരു സീനുണ്ട്, ഒരു വല്ലാത്ത അവസ്ഥയിൽ ഒരു രാത്രിയിൽ ലൈറ്റൊക്കെ പോയിട്ട് മൊത്തം പെട്ടുപോയൊരവസ്ഥ, ഒരു വണ്ടിയിൽ പിന്നീട് അത് തുടരുന്നുണ്ട്. അപ്പോഴുള്ള നമ്മുടെ പ്രേക്ഷകരുടെ ഒരു അഡ്രിനാൽ റഷ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ശരിക്കും ഇങ്ങനെ എന്താ പറയുക, മുൾമുനയിൽ നിർത്തുക എന്ന് പറയില്ലേ, അതായിരുന്നു ആ രംഗം. സോ താങ്ക് യു സോ മച്ച് നഹാസ്. പടം ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. OTT കാണാൻ നിൽക്കരുത്. നല്ല സൗണ്ട് ക്വാളിറ്റിയുള്ള, പിക്ചർ ക്വാളിറ്റിയുള്ള നല്ല തിയേറ്ററിൽ തന്നെ പോയിരുന്നു പടം കാണുക.